ന്യൂസ് ഫോറിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ ഗ്രഹനാഥൻ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. സണ്ണിയെ പ്രതികൾ മനഃപൂർവ്വം വെടിവെച്ചെന്ന പോലീസ്. കൊലപാതകത്തിന് കാരണം മുൻ വൈരാഗ്യം. വെടിവെച്ചത് പിടിയിലായ സജിയെന്നും പോലീസ്. മൂവാറ്റുപുഴ എം എൽ എ മാത്യു കൊഴുനാടന്റെ കോതമംഗലത്തെ കുടുംബ വീടിരിക്കുന്ന ഭൂമിയിൽ റീസർവേ. റവന്യൂ വകുപ്പ് നടപടി. അനധികൃതമായി ഭൂമി മണ്ണിട്ട് നികത്തിയെന്ന ആരോപണത്തിൽ മൂവാറ്റുപുഴയിലെ എം എൽ എ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച്. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. മൂന്ന് പത്രികകൾ തള്ളി, ഏഴ് പത്രികകൾ സ്വീകരിച്ചു. പ്രചരണം ശക്തമാക്കി മുന്നണികൾ. പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഐ ജി ലക്ഷ്മണന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. വ്യാഴാഴ്ച വരെ അറസ്റ്റ് പാടില്ലെന്ന് ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഐ ജി. ആനക്കൊമ്പ് കേസിൽ നവംബർ 3 ഹാജരാകാൻ നടൻ മോഹൻലാലിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങും. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിക്കായി 21 യോഗം. പ്രതിസന്ധി രൂക്ഷമായാൽ പവർ കട്ട് ഉൾപ്പെടെ പരിഗണിക്കാൻ സാധ്യത. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മത്സരം വൈകുന്നേരം 7:30 ഡബ്ലിനിൽ. ഇന്ത്യയെ നയിക്കുക ജസ്പ്രീത് ബുമ്ര.